ഞാനും തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ വിനു കിരിയത്ത് എൻ്റർടൈൻമെന്റ്സ് ഒരുപക്ഷെ യൂട്യൂബ് ചാനൽ എന്ന സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ ഞാൻ മനസ്സിലാക്കിയത് മാസ്റ്റർ ബിൻ എന്ന് പറയുന്ന ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സിനിമാ പ്രേമികൾ അംഗങ്ങളായിട്ടുള്ള ആ ഒരു ചാനലാണ് മാസ്റ്റർ ബിൻ മാസ്റ്റർ ബിന്നിനെ ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ തമ്പനയിൽ ആ ഒരു ക്യാപ്ഷനും ഒക്കെ വളരെ അട്രാക്റ്റീവാണ് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നും പക്ഷേ മൊത്തം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഉദ്ദേശിച്ചതായിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര അതിൻ്റെ ഒരു ട്രിക്കാണ് ആ ഒരു അട്രാക്ഷൻ ഇത് കാണണം അല്ലെങ്കിൽ ഇത് കേൾക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് കമൻസ് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും എല്ലാം ഉണ്ട് സീ കമൻസ് എപ്പോഴും വിമർശനങ്ങൾ ഉള്ളിടത്താണല്ലോ വിജയം വരുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ അത് എൻജോയ് ചെയ്യാറുണ്ടെന്നുള്ളത് തന്നെയാണ് ചിലർ ഒന്നും പറഞ്ഞുകൂടാതെ ഏഹ് ഈ സിനിമ ഹിറ്റാണ് ഇത് പൊട്ടല് തള്ളല്ലേ എന്നൊക്കെ ഇങ്ങനെ എഴുതും അതൊക്കെ അങ്ങ് തള്ളിക്കൊണ്ടിരിക്കും അവർക്ക് അതിനുള്ള സമയമുണ്ട് നമുക്കതിനുള്ള സമയമില്ല ഒരു വ്യത്യാസമേ ഉള്ളൂ നല്ലത് പക്ഷേ പോസിറ്റീവായിട്ട് എഴുതുന്നവരുടെ മനസ്സ് തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ഹൃദയവും അതുപോലെ എല്ലാത്തിനെയും പോസിറ്റീവ് ചിലർക്കതൊരു ഒരു മാനസിക രോഗമാണ് രാവിലെ എട്ട് വെച്ചിട്ട് എല്ലാ ചാനലിലും കുത്തിയിരുന്നിട്ട് നെഗറ്റീവ് അടിക്കുക സൂപ്പർ ഹിറ്റ് മോഹൻലാലിൻ്റെ പടം പോലും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പടമാണെങ്കിലും ആണെങ്കിലും അവന് രണ്ട് കമൻറ്റ് പറഞ്ഞാൽ കാരണം അവന് ആരോടൊക്കെയുള്ള അവൻ്റെ ഒന്നും ആവാത്തതിൻ്റെ ഒരു വ്യഗ്രതയൊക്കെ ആയിരിക്കാനിട്ട് കാണിക്കുന്നത് എന്തായാലും അങ്ങനെ മാസ്റ്റർ പിന്നിലൂടെ എനിക്ക് തോന്നുന്നു നിരവധി 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 ഇൻറ്റർവ്യൂസ് ഞാൻ എൻ രാജൻ ഗ്രും നല്ല മലയാള സിനിമയിൽ എല്ലാവരും ഒരുപാട് ഇൻ്റർവ്യൂസിന് കൊടുത്തിട്ടുള്ളൊരു ചാനലാണ് അപ്പം കാലങ്ങൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു നമ്മളെ എല്ലാവരെയും മൊത്തം മൊത്തം ഭൂലോകരെ മുഴുവൻ ബാധിച്ചൊരു പ്രശ്നമായിരുന്നു കൊറോണ കോവിഡ് മഹാമാരി ആ ഒന്നര വർഷം കഴിഞ്ഞിപ്പോൾ ഒന്നരമക്കാൽ വർഷത്തോളം പലരും വീട്ടിലിരിപ്പായി ചിലർ ധൈര്യപൂർവ്വം പുറത്ത് പോകുന്നുണ്ട് അതൊക്കെ അതിൽ ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് അപ്പം ഞാനൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ ചാനൽ ചർച്ചകൾക്ക് ഇപ്പോൾ പോകാൻ കുറേ നാളായി പോയിട്ട് ഈ മാസ്റ്റ് ബിന്നും പലപ്പോഴും തന്നെ വിളിച്ചു ചോദിക്കുമ്പോഴും ഞാൻ പറയും ഇപ്പം വേണ്ട ഇപ്പം വേണ്ട കാരണം വേറൊന്നും കണ്ടല്ല നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളാ രോഗം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് അവർക്കുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യവുമില്ലല്ലോ അങ്ങനെ ഞാൻ ഇത്രയും സമയം പോയപ്പോൾ എനിക്കിവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ കവിതകൾ എഴുതി അപ്പോൾ അതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അറിയാമല്ലോ ചിച്ചേട്ടൻ്റെ മോനുണ്ട് വീട്ടിൽ സിങ്ങാഴ്സൻ്റെ സ്റ്റുഡിയോ ഇപ്പോഴത്തെ സ്റ്റുഡിയോ സിസ്റ്റം ഒക്കെ ഒരു ചെറിയൊരു മുറി മതി ഒരു മേശ മതി അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ചെയ്ത് ഞാൻ പതുക്കെ യൂട്യൂബിൽ വെറുതെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ വ്യൂഴ്സ് വന്നപ്പോൾ ഞാൻ ചെന്നപ്പിന്നെ എനിക്കും തുടങ്ങാറല്ലോ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സിന് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അസൂയയും കുഞ്ഞായ്മയും ഒന്നുമില്ല പരസ്പരം വളർത്താൻ വേണ്ടി തന്നെയുള്ള ചാനലുകൾ ഒരുപാടുണ്ട് അറിയാമല്ലോ എങ്ങനെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനൽസ് ഒറ്റുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് യൂട്യൂബിൽ തുടങ്ങാം അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ പേര് വിനു വിനൂക്കിരിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ളതിന് മുമ്പേ മീഡിയ എന്നായിരുന്നു ഓരോ സോങ്സും ആറായിരം ഏഴായിരം പേരൊക്കെ കണ്ടു തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടിയപ്പോഴാണ് പറഞ്ഞത് ഞാൻ ആക്ച്വലി ഒരു പത്ത് കൊല്ലം മുമ്പ് തുടങ്ങി വെച്ചിരുന്ന ഒരു ചാനലായിരുന്നു അതിനകത്ത് പണ്ടെന്താണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഈ കൊറോണ സമയത്ത് ചെയ്തത് അത്രയെടുത്ത് അതിനകത്തോട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തപ്പോൾ അത് വാലിഡിറ്റി ഇല്ല മോണിറ്റൈസേഷനോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു വർഷം ഇത്ര പ്രോഗ്രാം ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അഞ്ചുവല്ലോ ആറുപോലെ അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് തുടങ്ങിയതാണ് വിനോക്കരിയത്ത് എൻ്റർടൈൻമെൻറ്റ്സ് അതിൽ കൂടുതലും എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ ഡാൻസിൻ്റെയൊക്കെ അപ്പോൾ അതും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂസ് ആൽബംസ് അതൊക്കെ എല്ലാം കളക്ഷൻ ഉള്ളതാണ് പിന്നെ പുതിയതിനിപ്പം ചെയ്യണം ഇൻ്റർവ്യൂസൊക്കെ ഞാൻ വീട്ടിൽ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമയുമായി എൻ്റെ സിനിമയുമായിട്ട് മാത്രമല്ല ബാക്കിയുള്ള സിനിമകളായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ് കാരണം ഈ ഒന്നരക്കൊല്ലം കൊണ്ട് ഒരുപാട് കലാകാരന്മാർ പുറത്തു വന്നു എന്നുള്ളത് സത്യമാണ് കാരണം നമ്മൾ കണ്ടല്ലോ ഒരു പെൺകുട്ടി ഗുരുവായൂരപ്പൻ്റെ പടം വരയ്ക്കുന്നു ആ കുട്ടിയൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ച കുട്ടി ഗുരുവായൂരപ്പൻ്റെ പടം വരച്ചത് ഈ കൊറോണ സമയത്താണ് ആ കുട്ടി അതിനുമ്പോൾ പടം വരച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നില്ല അങ്ങനെ പലരും പൊടിതെട്ടിയെടുത്തവരുമുണ്ട് നല്ല ഏജ്ഡായിട്ടുള്ളവർ എല്ലാ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ വീട്ടിൽ ഒരു രണ്ട് ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് പാട്ടും എല്ലാം വൈറലായി ഒരുപോടങ്ങനെ കോവിഡ് മാരി എന്ന് പറഞ്ഞൊരു സാധനം ഒരു ആൽബം ബിച്ചുറ്റിമേലയുടെ സിസ്റ്റർ ജയലക്ഷ്മി പാടി ഞാൻ എഴുതിയത് സകല ചാനലിലും വന്നതാണ് ഒരു കവിത അതെൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അപ്പം അങ്ങനെ ഞാനും കുറേ കവിതകൾ എഴുതുകയും കഥകൾ എഴുതുകയും എല്ലാം ചെയ്തത് ഈ സമയത്താണ് കാരണം വീട്ടിൽ തന്നെ എഴുതുന്നത് ബോറടിക്കില്ലേ മനുഷ്യന് ആ ബോറടി മാറ്റാൻ ചെയ്തതാണിത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കോട്ട എൻ എസ് സിർ തുടങ്ങിയ യൂട്യൂബ് ചാനല് മുകേഷ് മുകേഷിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുകേഷിൻ്റെ കഥ പറയാൻ മിടുക്കനാണ് അറിയാമല്ലോ മുകേഷ് കൂടെ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ശാന്തി ഉള്ള ദിനേശ് ശാന്തി വിള ദിനേശിൻ്റേത് കൂടുതലും നമുക്ക് ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് രസമാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അത്തരം ഒരു രീതി തുറന്നു പറച്ചിൽ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട് ജോസ് തോമസിൻ്റെ ചാനലിനകത്ത് ജോസ് തോമസിൽ അനുഭവങ്ങൾ പറയുന്നതിലൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെയായാലും കയറി വരാതിരിക്കാൻ നിർവാഹമില്ല എനിക്കതിലൊക്കെ എന്നെക്കുറിച്ചും രാജനെക്കുറിച്ചും എൻ്റെ ചേട്ടനെക്കുറിച്ചും ഷാജി കലാസിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഷാജി ഷാജി ഒക്കെ എൻ്റെ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് ഷാജി സിനിമയിൽ വന്ന കഥകളും ഞാൻ സിനിമയിലേക്ക് ഷാജിയെ കൊണ്ടുവന്നതൊക്കെ എൻ്റെ സുഹൃത്തായിരുന്നു ഷാജി ഞാനാണ് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ കുറേ കഥകളൊക്കെ വെച്ചിട്ട് എൻ്റെ അനുഭവങ്ങളും ഒരുപാട് വച്ചിട്ടിപ്പോൾ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഈ ചാനലുകൾ എല്ലാത്തിനും ഉണ്ടെന്നുള്ളതാണ് എന്നാൽ ചിലത് അമ്പേ പരാജയപ്പെടുന്നുമുണ്ട് അതിൻ്റെ മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമ്മിലും ആ ക്യാപ്ഷനിലൊക്കെ ഭയങ്കര കാര്യമുണ്ട് ഞാനും അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അതിന് മാസ്റ്റർ ബിന്നൊക്കെ നമുക്ക് ഒരുപാട് സഹായമുണ്ട് ഒരുപാട് ഞാൻ അവരുടെ ചാനൽസ് എല്ലാം ഇടക്കിടയ്ക്ക് ഇട്ട് നോക്കും ഞാൻ ഓരോ ചെയ്യുന്നതിനുമുണ്ട് ഈവൻ ജോസ് തോമസിൻ്റെ ഇപ്പോൾ നല്ല വ്യൂവേഴ്സ് ആയിട്ടിറങ്ങി മുകേഷിൻ്റെതിന് വ്യൂവേഴ്സായി അപ്പോൾ ഇപ്പോൾ മാസ്റ്റർ ബിന്നിൻ്റെ പരാതി എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്കാരും സിനിമാക്കാരും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല അത്ര കാരണം ഞങ്ങൾക്ക് വരുന്ന ചാനലുണ്ടല്ലോ എല്ലാവർക്കും ചാനലായി കാരണം കൊച്ചു കൊച്ചു കുട്ടികൾക്കൊക്കെ കൊ നമ്മള് യൂട്യൂബില് എങ്ങനെ തമ്പനിയിൽ ഉണ്ടാക്കാൻ അടിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോൾ പത്ത് വയസ്സുകാരനെ എട്ട് വയസ്സുകാരനൊക്കെ നമുക്ക് ഇങ്ങോട്ട് കാണാപ്പാടം പഠിപ്പിച്ച് തരിക ഇങ്ങനെയാണ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് മാറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് രണ്ട് സൈഡിലും പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്നും വേണ്ട അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇതുണ്ട് സ്ക്രീൻ മാസ്റ്റർ അതുകൊണ്ടുവരിക ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കും തുടങ്ങിയാണ് ചാനൽ അതാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുതയില്ല കാരണം ഇതാരുടെയും കുത്തകയല്ലല്ലോ പക്ഷെ നല്ല പ്രോഗ്രാംസ് നല്ല ക്വാളിറ്റിയോടെ ചെയ്യുന്നത് കാണാൻ ആൾക്കാരുണ്ട് മോസ്ബിനും ഈവൻ ശാന്തിപ്ര ദിനേശിൻ്റെയും ജോസ് തോമസിൻ്റെയും എല്ലാ ചാനലുകൾക്ക് നല്ല വ്യൂവേഴ്സ് വരാനുള്ള ഒരു പരിധിവരെ കാരണം അവരുടെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നതിലാണ് ഞാനും നല്ല ക്വാളിറ്റിയോട് കൂടി വിനിയോഗിക എൻ്റർടൈൻമെൻറ്റ്സ് കൂടുതൽ പ്രോഗ്രാം നിങ്ങളിലെത്തിക്കും കാണുക നന്ദി